പ്രസാദ് കൂട്ടുകാരനെ കണ്ടിട്ട് വന്നപ്പോൾ ബൈക്കിൽ തൂക്കിയിരുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള ഫ്ലാഗ് കണ്ടില്ല. അവൻ ഫൂട്ടാനിൽ പോയപ്പോൾ വാങ്ങിയതാണ്. അവൻ ചുറ്റും നോക്കി. പാലത്തിന് താഴെ ആരോ തുണി അലക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ നോക്കിയപ്പോൾ ഒരു യുവതിയാണ്. നൈറ്റിയാണ് അവളുടെ വേഷം. കൂടെ ഒരു പാവാടക്കാരിയുമുണ്ട്. നഷ്ടപ്പെട്ട സാധനം അവളുടെ കയ്യിലുണ്ട്. അവളത് കാറ്റിനെതിരെ പിടിച്ച് കളിക്കുകയാണ്. അമ്പടി കേമി കണ്ണം തെറ്റിയപ്പോഴേ ഫ്ലാഗ് അടിച്ച് മാറ്റിയല്ലേ. ബൈക്ക് കൊണ്ടുപോയിരുന്ന ഭാഗ്യം. അവൻ നദിക്കരയിലേക്ക് ചെന്നു. അവനെ കണ്ടപ്പോൾ അവൾ തുണി അലക്കിക്കൊണ്ടിരുന്ന ചേച്ചിയുടെ പിന്നിൽ വിളിച്ചു. ചേച്ചി മുഖമുയർത്തി നോക്കി. അവനെ കണ്ടപ്പോൾ പൊക്കിക്കുത്തിരുന്ന നൈറ്റി അവൾ താഴ്ത്തിയിട്ടു. എൻ്റെ ഫ്ലാഗാണ് നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്നത്, അവൻ പറഞ്ഞു. ചേച്ചി അവളെ നോക്കി. അതവിടെ റോഡിൽ കിടന്നതാ ചേച്ചി, ഞാൻ ബൈക്കിൽ നിന്ന് എടുത്തൊന്നുമല്ല, പാവാടക്കാരി പറഞ്ഞു. മോഷ്ടിച്ചതും പറഞ്ഞ് കള്ളം പറയുന്നോടി, അവൻ ചോദിച്ചു. എടി പൊടിന്ന് വിളിക്കാൻ ഞാൻ തൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ. അവൾ പ്രശ്നക്കാരിയാണെന്ന് അവന് മനസ്സിലായി. അവൻ ഫ്ലാഗുമായി തിരിച്ചു പോന്നു. തുണികൾ തോരണം പോലെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ ഗ്രാമങ്ങളിൽ മാത്രമേ കാണാൻ പറ്റൂ. അതിനിടയിലൂടെ നടന്നപ്പോൾ അവനൊരു കാൽപെരുമാറ്റം കേട്ടു. പിന്നാലെ പാദസ്വരത്തിൻ്റെ കിലുക്കു. പെട്ടെന്ന് അവൾ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു നിമിഷം കൊണ്ട് അവൾ ഫ്ലാഗ് തട്ടിപ്പറിച്ച് തുണികൾക്കിടയിൽ മറഞ്ഞു. എന്നെ കള്ളിയാക്കിയിട്ട് വെറുതെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു, അവളുടെ ശബ്ദം അവൻ കേട്ടു. അവൻ തുണികൾക്കിടയിലൂടെ നടന്നു. അവൾ അതിനിടയിൽ എവിടെയോ ഉണ്ടെന്ന് അവൻ ഉറപ്പാണ്. അവൻ ചെരിപ്പൂരി കയ്യിൽ പിടിച്ചു. ഇപ്പോൾ അവൻ്റെ കാൽപെരുമാറ്റം കേൾക്കുന്നില്ല. അവൾക്ക് അത് കുറിപ്പിച്ചു. ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഈ ഫ്ലാഗ് ഫാഗ്യം കൊണ്ടുവരുമെന്ന് അവൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അടിച്ചു മാറ്റിയതാണ്. ഒരു ഭാഗ്യവുമില്ലാത്ത ജീവിതമാണ് തൻ്റെതെന്ന് അവൾക്കറിയാം. അവൾ തുണികൾ മാറ്റി മാറ്റി മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അവൻ മണ്ണിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവനൊരു നിമിഷം കണ്ടെടുക്കാൻ തോന്നിയില്ല. നല്ല സൗന്ദര്യം, കണ്ണുകൾക്കും ഏഴഴകാണ്. എന്താണോ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ, അവൾ ചോദിച്ചു. എൻ്റെ ഫ്ലാഗ് പഠിച്ചു മാറ്റിയിട്ട് എന്നെ ചോദ്യം ചെയ്യുന്നോടി, അവൻ്റെ നല്ല ദേഷ്യം വന്നു. ഫ്ലാഗ് താപന്നെ, ഞാൻ പോട്ടെ, അവൻ പറഞ്ഞു. നിങ്ങളൊക്കെ വലിയ കാശുകാരല്ലേ, ഇതിനു വേണ്ടിയൊക്കെ എന്തിനാണ് വാശി പിടിക്കണേ. ഇതിലൂടെ ഭാഗ്യം വരുന്നല്ലേ പറയുന്നത്. എനിക്ക് ഭാഗ്യം വരുന്നത് ഇതിലൂടെയാണോ എന്നറിയില്ലല്ലോ, അവൾ പറഞ്ഞു. എനിക്ക് ചോദിച്ചാൽ പോരായിരുന്നു, ഞാൻ തരില്ലേ, അവൻ ചോദിച്ചു. ചോദിച്ചിട്ട് തന്നില്ലെങ്കിലോ, അതുകൊണ്ട് എടുത്തതാണ്. ഇങ്ങനെ പിന്നാലെ വരുമെന്ന് കരുതിയില്ല, നാണത്തോടെ അവൾ പറഞ്ഞു. വന്നത് ഏതായാലും നന്നായി, അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു. അപ്പോൾ കേട്ടതൊക്കെ നേരാണല്ലേ, എല്ലാ ദിശയിലും കയ്യിലുണ്ടല്ലേ, അവൾ ചോദിച്ചു. എന്നെ അറിയുമോ, അത്ഭുതത്തോടെ അവൻ ചോദിച്ചു. അറിയും, ഉത്സവത്തിന് കണ്ടിട്ടുണ്ട്. നാടകവും ഗാനമേളയൊക്കെ നടക്കുമല്ലേ. കഴിഞ്ഞ ഉത്സവത്തിന് അവനൊരു പാട്ട് പാടിയിരുന്നു. നാടകത്തിലും മുഖം കാണിച്ചു. വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പാട്ട് കുളമായെന്ന് അവന് തന്നെ അറിയാം, പക്ഷെ ആരും കൂവിയില്ലെന്ന് മാത്രം. പക്ഷേ അഫിനെ അസലായെന്നാണ് പലരും പറഞ്ഞത്. എന്തിനാ മുതലാളിയുടെ പേര് ചീത്തയാക്കണേ, ബിസിനസ് നോക്കി നടന്നാൽ പോരെ. അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ ചമ്മിപ്പോയി. അമ്മ ചോദിക്കുന്ന അതേ ചോദ്യം കളിയാക്കുന്നോടി, അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ നാണത്തോടെ അവനെ നോക്കി. അവൾ കൈ പിൻവലിച്ചില്ല. അവൻ്റെ കൈയുടെ ചൂട് അവൾ അറിയാൻ തുടങ്ങി. അവൾ അവനോട് ചേർന്ന് നിന്നു. ഈ ഫ്ലാഗിലൂടെ വരുന്ന ഭാഗ്യം ഇവനാണെങ്കിലോ, വെറുതെ അതിനെ തട്ടിത്തെറിപ്പിക്കുന്നത്. അവൻ അവളുടെ രഹസ്യങ്ങൾ തേടിയപ്പോൾ അവൾ എതിർത്തില്ല. അവളുടെ പാവാടത്തും പൊലിഞ്ഞു. അവൻ്റെ ചുണ്ടുകൾക്ക് വിശ്രമമില്ലായിരുന്നു. സൂര്യൻ കത്തി ജ്വലിക്കുന്നുണ്ട്. അവർ അതൊന്നും അറിഞ്ഞില്ല. അവർ ഒന്നാകുകയായിരുന്നു. അവൻ പിന്മാറിയപ്പോൾ അവൾ പരിഭവത്തോടെ അവനെ നോക്കി. വന്നു കണ്ടു കീഴടക്കി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാണ് അറിയുന്നത്, നാണത്തോടെ അവൾ പറഞ്ഞു. അവൻ ഫോൺ നമ്പർ ചോദിച്ചു. എനിക്ക് ഫോണൊന്നുമില്ല, നമ്പർ തരാൻ. എനിക്ക് ഒട്ടും ഭാഗ്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവൾ ചോദിച്ചു. ഞാനിപ്പോൾ വരാമേ എന്ന് പറഞ്ഞ് അവളൊരു ഓട്ടമായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കയ്യിലൊരു ഫോണുണ്ട്. അതവൻ അവൾക്ക് കൊടുത്തു. അത് ഉപയോഗിക്കാനൊന്നും അവൾക്കറിയില്ലായിരുന്നു. അവനത് പറഞ്ഞു കൊടുത്തു. തൻ്റെ ചേച്ചി ഇങ്ങോട്ടെങ്കിലും വരുമോ, അവൻ ചോദിച്ചു. ചേച്ചി പണിയെടുത്ത് മടുത്ത് കിടന്നുറങ്ങുന്നുണ്ട്, അവൾ പറഞ്ഞു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളും അത് ആഗ്രഹിച്ചിരുന്നു. ഒന്നാകുമ്പോൾ അവൾ പരിസരം മറന്നു. യാത്ര പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചു. നമ്മുടെ ബന്ധം പുറത്തറിഞ്ഞാൽ എന്താ ഉണ്ടാകാമെന്നറിയാമോ, അവൾ ചോദിച്ചു. അറിയാം, അച്ഛൻ മിക്കവരെന്നെ ചവിട്ടി പുറത്താക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ അച്ഛനോട് ഷെയർ ചോദിക്കണം. ഏട്ടൻ പണ്ടേ ചോദിക്കുന്നുണ്ട്, ഞാൻ നോട്ടറിൽ നിൽക്കുമായിരുന്നു, അവൻ പറഞ്ഞു. അവൾക്ക് വിശ്വാസം വന്നില്ല. കുറേ പണം തരുമായിരിക്കുമെന്നാണ് അവൾ കരുതിയത്. അല്ലെങ്കിൽ താൻ ചോദിക്കുന്നതൊക്കെ വാങ്ങി തന്നാൽ തന്നെ സന്തോഷിപ്പിക്കും. കൂടുതലൊന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചുവല്ലേ, ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി, എത്രയോ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, ഇതുപോലെ ഇഷ്ടം തോന്നിയിട്ടില്ല, അവൻ പറഞ്ഞു. അവൾ കോരിത്തിരിച്ചു പോയി. അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു. സംസാരിച്ചു നിന്നാൽ ഇന്ന് പോക്കുണ്ടാവില്ല, അവൻ പറഞ്ഞു. അവൻ്റെ കരുത്തെറിയുമ്പോൾ അവൾ അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച ഫ്ലാഗ് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. തനിക്ക് ഭാഗ്യം കൊണ്ടുവന്നത് അതാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു.